മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. പലപ്പോഴും ഹിന്ദു യുവാക്കൾ ആരോ എന്തോ എവിടെയോ വെച്ച് പറഞ്ഞു, ആ പറഞ്ഞതെല്ലാം വാട്സപ്പിലൂടെ പ്രചരിക്കുന്നു, ഫേസ് പേജിലൂടെ പ്രചരിക്കുന്നു എന്ന് പറഞ്ഞ് വികാരം കൊള്ളുന്ന കാഴ്ച നിരന്തരം കാണുന്നുണ്ട്. ഇന്നലെയും ഒരാളെന്നോട് പറഞ്ഞു, പുസ്തകം തുറന്നു വെച്ചിട്ട് അതിലുള്ള വരിയാണ് സാറെ വായിക്കുന്നതെന്ന്. അയാളെപ്പോലെ കുറേ മണ്ടന്മാരുണ്ട്, പുസ്തകത്തിൻ്റെ പുറകിൽ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഡി ടി പി എടുത്ത് ഒട്ടിച്ച് പുസ്തകത്തിനകത്തുള്ളത് നിങ്ങൾക്കിഷ്ടമുള്ളതുപോലെ വായിച്ചൂടെ. എന്തൊരു വിചിത്രമായിട്ടുള്ള തെറ്റിദ്ധാരണയാണ്. റെഫറൻസ് നൽകിയിട്ടാണ് ഈ മുസ്ലിങ്ങൾ കാള ഇറച്ചിയെക്കുറിച്ചും പശു ഇറച്ചിയെക്കുറിച്ചും പറയുന്നത് എന്ന് പറയുന്നത്. എത്ര പെട്ടെന്നാണ് ഹിന്ദു യുവാക്കൾ വിശ്വസിക്കുന്നത്! എന്തൊരു മണ്ടത്തരമാണെന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. ഇന്നലെ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു വ്യക്തി വികാരതീവ്രമായിട്ട് കാള ഇറച്ചിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അത് വാട്സപ്പിലൂടെ പ്രചരിപ്പിക്കുന്നവരല്ല ഹിന്ദുക്കളുടെ ശാപം, തന്നെ പോലെയുള്ളവരാണ് ഹിന്ദുക്കളുടെ ശാപമെന്ന്. ഒന്നും പഠിക്കാതെ വെറുതെ വികാരത്തിൻ്റെ പുറത്ത് ആരോ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞ് അതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് ബി പി കൂട്ടുന്ന രീതിയിൽ കിടന്ന് ചാടുക. ആരെന്ത് പറഞ്ഞാലെന്താ, അറിയാനുള്ള സ്വാതന്ത്ര്യം അവർക്കില്ലേ ഈ നാട്ടിൽ? അത് ശരിയാണോ തെറ്റാണോ എന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് എന്തിരിക്കുന്നു? വളരെ സിമ്പിളല്ലേ? കാള ഇറച്ചി തിന്നാൽ ആൺകുട്ടികൾ ഉണ്ടാവുമെങ്കിൽ തിന്നോളാൻ പറയണം. അത് ഉപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് ഉണ്ടായിരിക്കാം. ഉപനിഷത്ത് എഴുതിയത് ഞാനല്ലല്ലോ, പിന്നെന്തിനാ വികാരം കൊള്ളുന്നേ? നിങ്ങളല്ലല്ലോ ഉപനിഷത്ത് എഴുതിയത്. ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന മാതിരിയാണോ ജീവിക്കുന്നത് എന്ന് പോലും ചോദിക്കാൻ ഉള്ള വികാരം ഉണ്ടാവാതെ ഏതോ ഹിന്ദുധർമ്മത്തെ മുഴുവനും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എൻ്റെ തലയിലാണെന്നും പറഞ്ഞ് ഒന്നും ചെയ്യയില്ല. പക്ഷെ ഇങ്ങനെയുള്ള വികാരം കൊണ്ട് പ്രഭാഷണം കഴിഞ്ഞ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഗോപാലകൃഷ്ണൻ ഇതൊന്നും കാണാത്ത ആളെ, ഞാനിത് അറിയിക്കുന്നതോടുകൂടി എൻ്റെ ഹിന്ദുധർമ്മ പ്രചരണത്തിൻ്റെ ദൗത്യം കഴിഞ്ഞു എന്ന രീതിയിൽ കിടന്ന് ഒച്ചയെടുക്കുന്ന മാതിരി. പലപ്പോഴും ഞാനിപ്പോൾ രണ്ടു മൂന്ന് പേരോട് പറഞ്ഞു, നിങ്ങളാണ് ഈ ധർമ്മത്തിൻ്റെ ശാപം, അത് പ്രചരിപ്പിക്കുന്നവരല്ല. ആവശ്യത്തിനും ആവശ്യമില്ലാത്തതിനും വികാരം കൊണ്ട് കിടന്ന് ഒച്ചയെടുക്കുന്ന നിങ്ങളാണെന്ന് പറഞ്ഞു. അതവിടെ ഇരിക്കട്ടെ. എല്ലാ ദിവസവും നമ്മൾ രാവിലത്തെ ആദ്യത്തേത് പഠിക്കാനുള്ള ഒരു സന്ദേശം. ധാരാളം ഉപനിഷത്തുക്കളിലുള്ള ഒരു വരിയാണ് ഇപ്പോൾ പറയുന്നത്. ഇതിൽ ശ്വേതാശ്വേതര ഉപനിഷത്തിലുണ്ട്, അതുപോലെയുള്ള ഉപനിഷത്തുക്കളിലുണ്ട്. ആ മന്ത്രം ഞാൻ പറയാം, നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കാം. സത്യം വദ ധർമ്മം ചര സ്വാധ്യായാൻ മാ പ്രമദ സത്യാൻ ന പ്രമദിതവ്യം ധർമാൻ ന പ്രമദിതവ്യം കുശലാൻ ന പ്രമദിതവ്യം ഭൂത്യൈ ന പ്രമദിതവ്യം ദേവപിതൃകാര്യാഭ്യാം ന പ്രമദിതവ്യം സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമദിതവ്യം മാതൃദേവോഭവ പിതൃദേവോഭവ ആചാര്യദേവോഭവ അതിഥിദേവോഭവ രാഷ്ട്രദേവോഭവ. ഇതിൻ്റെ അർത്ഥം ഒന്ന് നോക്കാം. സത്യം വദ. ജീവിതത്തിൽ രണ്ടു തരത്തിലുള്ള സത്യമുണ്ട്, പാരമാർത്ഥിക സത്യം, അബ്സൊല്യൂട്ട് ട്രൂത്ത്, വ്യാവഹാരിക സത്യം, റിലേറ്റീവ് ട്രൂത്ത്. സത്യത്തിന് ഇംഗ്ലീഷിൽ മൂന്ന് വാക്കുകൾ ചേർക്കണം, ട്രൂത്ത്, ഫാക്ട്, എസൻസ്. അതാണ് സംസ്കൃതത്തിലെ സത്യം. ട്രൂത്ത്, ഫാക്ട്, എസൻസ് ഇസ് ഈക്വൽ ടു സത്യം. സത്യം വദ. ട്രൂത്തേ പറയാവൂ, ഫാക്റ്റേ പറയാവൂ, എസൻസ് പറയാവൂ. ഇപ്പോൾ സത്യം വദ ഓർമ്മിക്കാം. ധർമ്മം ചര. അമ്മയ്ക്ക് അമ്മയുടെ ധർമ്മമുണ്ട്, അച്ഛൻ അച്ഛൻ്റെ ധർമ്മം, മകന് മകൻ്റെ ധർമ്മം, മകൾക്ക് മകളുടെ ധർമ്മം, ഭർത്താവിന് ഭർത്താവിൻ്റെ ധർമ്മം, ഭാര്യയ്ക്ക് ഭാര്യയുടെ ധർമ്മം, പത്നി ധർമ്മം, പൗരന് പൗരധർമ്മം, രാജാവിന് രാജധർമ്മം, മന്ത്രിമാർക്ക് അമാത്യധർമ്മം.
എല്ലാവർക്കും അവനവൻ്റെ ധർമ്മമുണ്ട്. അവനവൻ അനുഷ്ഠിക്കേണ്ട വ്യക്തിധർമ്മം, ഇൻഡിവിജ്വൽ ഡ്യൂട്ടി റെസ്പോൺസിബിലിറ്റി ആൻഡ് പ്രിവിലേജ്. ധർമ്മം എന്ന വാക്കിന് ഡ്യൂട്ടി റെസ്പോൺസിബിലിറ്റി ആൻഡ് പ്രിവിലേജ്. അപ്പോ സത്യം വദ ധർമ്മം ചര സ്വാധ്യായാൻ മാ പ്രമദ. എന്തതിൻ്റെ അർത്ഥം അറിയൂ? വേദം പഠിക്കുന്നതിൽ നിന്ന് വ്യതിചലിക്കരുത് എന്നാണ് അർത്ഥം. ഇതെല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്. ബ്രാഹ്മണൻ എന്ന പ്രൊഫഷനിലുള്ളവനും ക്ഷത്രിയൻ എന്ന പ്രൊഫഷനിലുള്ളവനും വൈശ്യൻ എന്ന പ്രൊഫഷനിലുള്ളവനും ശൂദ്രൻ എന്ന പ്രൊഫഷനിലുള്ളവനും നിയമപരമായിട്ട് വേദം പഠിക്കുന്നതിൽ നിന്ന് സ്വാധ്യായാൻ മാ പ്രമദ. വേദം പഠിക്കുന്നതിൽ നിന്ന് വ്യതിചലിക്കരുത്, വേദം പഠിക്കണം. അതൊരർത്ഥം. വേറൊരർത്ഥം, അവനവൻ്റെ ആ ഔദ്യോഗിക കർമ്മം എന്തോ, കാർപ്പൻ്റർക്ക് കാർപ്പൻട്രി, ആയുർവേദ മരുന്നുണ്ടാക്കുന്നവരത്, തച്ചുശാസ്ത്രം പഠിക്കുന്നവർക്കത്, സംഗീതം പഠിക്കുന്ന കുലത്തിലുള്ളവരാണെങ്കിൽ സംഗീതം, ആ കുലധർമ്മം ഒരിക്കലും വ്യതിചലിക്കരുത്. അങ്ങനെയാണ് നമ്മുടെ അറിവുകൾ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്കും മറിയത്. ഓർമ്മിക്കുക, സത്യം വദ ധർമ്മം ചര സ്വാധ്യായാൻ മാ പ്രമദ. അർത്ഥം എന്താണ്? സ്വയം പഠിക്കുന്നതിൽ നിന്ന്, വേദം പഠിക്കുന്നതിൽ നിന്ന് വ്യതിചലിക്കരുത്, പഠിക്കണം. സത്യാന്ന പ്രമദിതവ്യം, സത്യത്തിൽ നിന്ന് വ്യതിചലിക്കരുത്, ഒരിക്കലും നുണ പറയരുത്, സത്യമേ ജയിക്കുള്ളൂ. സത്യാൻ ന പ്രമദിതവ്യം, ധർമാൻ ന പ്രമദിതവ്യം, ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കരുത്. കുശലാൻ ന പ്രമദിതവ്യം, സന്തോഷകരമായി ജീവിക്കണം, സന്തോഷത്തോടുകൂടി ജീവിക്കണം, അതിൽ നിന്ന് വ്യതിചലിക്കരുത്. ഭൂത്യൈ ന പ്രമദിതവ്യം, ഭൂത്യൈ ന പ്രമദിതവ്യം എന്ന് പറഞ്ഞാൽ സാമൂഹിക ബന്ധം, സോഷ്യൽ അറ്റാച്ച്മെന്റ്, ബന്ധം അതെപ്പോഴും ദൃഢമാക്കണം. മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധം, മക്കൾ തമ്മിലുള്ള ബന്ധം, സമൂഹത്തിലുള്ളവർ തമ്മിലുള്ള ബന്ധം, ആ ബന്ധം, സോഷ്യൽ ബോണ്ടേജ് നിരന്തരം സ്ട്രെങ്തൻ ചെയ്യണം. അതിൽ നിന്ന് വ്യതിചലിക്കരുത്. ഭൂത്യൈന പ്രമദിതവ്യം. അടുത്തത് സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമദിതവ്യം. സ്വാധ്യായം കുറച്ചു മുമ്പ് പറഞ്ഞ മാതിരി നിരന്തരം പഠിക്കുക, പ്രവചനം അത് പഠിപ്പിക്കുക. എന്ത് നമ്മൾ പഠിക്കുന്നു അത് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുക. പഠിച്ചാൽ മാത്രം പോരാ, പഠിക്കുന്നത് 10 times എഫക്റ്റീവ് ആവണമെങ്കിൽ പഠിപ്പിക്കണം. അപ്പൊ സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമദിതവ്യം. അടുത്തത് ദേവപിതൃകാര്യാഭ്യാം ന പ്രമദിതവ്യം. നമുക്കതീതമായിട്ടുള്ളൊരു ശക്തി പ്രപഞ്ചത്തിലുണ്ട്, നമുക്കതീതമായിട്ടുള്ളൊരു ശക്തി പ്രപഞ്ചത്തിലുണ്ട്. ആ പ്രപഞ്ചത്തിലുള്ള ശക്തിയെക്കുറിച്ച് സ്മരിക്കണം. സ്മരിക്കൽ തന്നെയാണ് സ്തുതി എന്ന് പറയുന്നതും വിവരണം എന്ന് പറയുന്നതും പ്രാർത്ഥന എന്ന് പറയുന്നതുമെല്ലാം ഈ സ്മരിക്കലാണ്. അപ്പോ ദേവ പിതൃകാര്യാഭ്യം, എനിക്ക് ജന്മം നൽകിയ എൻ്റെ അച്ഛൻ്റെ അമ്മ, അച്ഛനും അമ്മയും, അവരുടെ അച്ഛനും അമ്മയും, അവരുടെ അച്ഛനും അമ്മയും, ആ ഒരു സ്ട്രീം ലൈൻ വളരെ ധന്യമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ ഭൂമിയിൽ വന്നത്. ആരെങ്കിലും ഒരാൾ ഇതിനകത്ത് നിന്ന് മാറിയിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ഭൂമിയിലേക്ക് വരില്ല, നിങ്ങളിങ്ങനെ ഭൂമിയിലേക്ക് വരില്ല. അപ്പോൾ ദേവപിതൃകാര്യാഭ്യം, രാവിലെയും വൈകുന്നേരവും 20 മിനിറ്റെങ്കിലും പ്രാർത്ഥിക്കാൻ മാറ്റിവെക്കണം. 20 മിനിറ്റ് പ്രാർത്ഥിക്കണം, അതിൽ 21 ഗായത്രി ജപിക്കണം, കുറച്ച് നാമം, കുറച്ച് സങ്കീർത്തനം. നമ്മുടെ വീട്ടിൽ രാവിലെയും വൈകുന്നേരവും 1 മണിക്കൂർ നേരം, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു 80-90 രൂപയുടെ ഒരു ചെറിയ ബോക്സ് ഉണ്ട്, കുറേ മന്ത്രങ്ങളുള്ള ബോക്സ്, ഇലക്ട്രോണിക് കടകളിൽ കിട്ടും. തിരുവനന്തപുരത്താണെങ്കിൽ തകരപ്പുറം റോഡിൽ ഇഷ്ടം മാതിരി കിട്ടും, ചില അമ്പലങ്ങളിൽ അതുണ്ട്. നമ്മുടെ വീട്ടിനകത്ത് ആ മന്ത്രത്തിൻ്റെ ശബ്ദം കേൾക്കണം, അത് തന്നെത്താനെ നമുക്ക് പഠിക്കാൻ സാധിക്കും. അതൊരു ദേവകാര്യമാണ്. അപ്പൊ ദേവ പിതൃകാര്യാഭ്യാം ന പ്രമദിതവ്യം. ന പ്രമദിതവ്യം എന്ന് പറഞ്ഞാൽ വ്യതിചലിക്കരുത്, വ്യതിചലിക്കരുത്. അപ്പോ അത് കഴിഞ്ഞാൽ മാതൃദേവോ ഭവ. നമ്മൾ ഈ ലോകത്തിലേക്ക് വരാൻ കാരണം ഏറ്റവും അധികം ത്യാഗം സഹിച്ചത് നമ്മുടെ അമ്മയാണ്. അമ്മയ്ക്ക് തുല്യം അമ്മ മാത്രം, അമ്മയല്ലാതൊരു ദൈവമുണ്ടോ? അപ്പൊ അമ്മയെ ഈശ്വര തുല്യയായി കാണണം, പരിചരിക്കണം, സംരക്ഷിക്കണം. നിലയും മിനിഞ്ഞാന്നത്തെ മാതൃഭൂമിയിൽ കുറേ അമ്മമാരെ റോട്ടിൽ ഉപേക്ഷിച്ച മക്കളെയും മരുമക്കളെയും കണ്ടു.
സത്യത്തിലെ ഇംഗ്ലീഷിലെ വരി പ്രകാരം എന്താണ് ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചു. ഈ അമ്മയുടെ പ്രായം ഇവർക്കെത്തുമ്പോൾ ഇവരെയും മക്കൾ ഉപേക്ഷിക്കില്ലേ? സിമ്പിൾ തിയറി അല്ലേ ഇത്? ഇന്നത്തെ മാതൃഭൂമിയിൽ ഒരു പിതാവിനെ ഉപേക്ഷിച്ച മക്കളെക്കുറിച്ച്, റൂട്ടിൽ കൊണ്ടുപോയിട്ട് ഇറക്കിയിട്ട് ഇങ്ങോട്ട് വരിക, അവരെങ്ങനെ ജീവിക്കും? അവരുടെ മുലപ്പാല് കുടിച്ച് അവരുടെ രക്തത്തിൽ നിന്നുണ്ടായവരാണ് ഇവരൊക്കെ. മരുമകന്റെ ആവശ്യപ്രകാരവും മരുമകളുടെ ആവശ്യപ്രകാരവും വീട്ടിലെ സ്വസ്ഥതയുടെ പ്രകാരവും ഈ ശരീരം തന്ന വ്യക്തിയെയാണ് ഉപേക്ഷിക്കുന്നത് എന്ന് കാണുമ്പോഴത്തേക്കും വേദന തോന്നാറുണ്ട്. സത്യത്തിൽ അമ്മയെയും അച്ഛനെയും ഒന്നും തിരഞ്ഞെടുക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ല. എന്നിട്ടും ഇത്ര തിന്മ നിറഞ്ഞ പ്രവൃത്തി ചെയ്യുമ്പോൾ ഈ മാതൃദേവോ ഭവ എന്ന് പറഞ്ഞത് പ്രാക്ടിക്കലി കൊണ്ടുവരുമ്പോൾ എത്ര ധന്യമാണെന്ന് നോക്കാം. പിതൃദേവോ ഭവ, അമ്മ ഈശ്വര തുല്യയായി തീരണം. അത് അമ്മയുടെയും ഡ്യൂട്ടിയാണ്, മക്കളുടെയും ഡ്യൂട്ടിയാണ്. അച്ഛൻ ഈശ്വര തുല്യനായി തീരണം. അത് അച്ഛൻ്റെയും ഡ്യൂട്ടിയാണ്, മക്കളുടെയും ഡ്യൂട്ടിയാണ്. ആചാര്യ ദേവോ ഭവ, മെന്റർ, ടീച്ചർ എന്ന് മാത്രമല്ല അർത്ഥം, മെന്റർ എന്നാണ്, കൈപിടിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ആള്, ഈശ്വര തുല്യയായി തീരണം. അതിഥി ദേവോ ഭവ, പണ്ടത്തെ കാലത്ത് ഹോട്ടലുകളില്ല, ലോഡ്ജില്ല, വഴിയമ്പലങ്ങളിൽ ചിലപ്പോൾ ഭക്ഷണം കിട്ടും, ചിലപ്പോൾ കിട്ടില്ല. അപ്പം നമ്മളുടെ വീട്ടിലേക്ക് വരുന്ന വ്യക്തിക്ക് ഭക്ഷണം കൊടുത്താലേ അയാൾക്ക് അയാൾക്ക് എത്തേണ്ട സ്ഥലത്ത് എത്താൻ പറ്റുള്ളൂ. അത് അന്ന് പുറത്തുനിന്ന് പൈസ കൊടുത്തിട്ട് ഭക്ഷണം കഴിക്കുന്ന സിസ്റ്റം തന്നെ തുടങ്ങിയിട്ട് കഷ്ടിച്ച് 80-90 വർഷമേ ആയിട്ടുള്ളൂ, 100 വർഷമായിട്ടുണ്ടെന്ന് വിചാരിക്കാം. അതിനു മുമ്പൊക്കെ ക്ഷേത്രങ്ങളിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണമേ ഉള്ളൂ. അപ്പോൾ അതിഥി ദേവോഭവ, അയാളെ ഈശ്വര തുല്യായിട്ട് കാണണം, അയാളും ഈശ്വര തുല്യനായിട്ട് എലിവേറ്റ് ചെയ്യണം എന്ന് പറയാൻ കാരണം, ഈ ഭാരതം വടക്കേറ്റം മുതൽക്ക് തെക്കേറ്റം വരെ ഒരൊറ്റ രാഷ്ട്രമായിട്ട് നിലനിൽക്കാൻ കാരണം ഈ ഒരു അതിഥി ദേവോഭവ കൺസെപ്റ്റാണ്. കാശിയിലേക്ക് പോവുകയാണെങ്കിലും, രാമേശ്വരത്തിലേക്ക് പോവുകയാണെങ്കിലും, ഗയയിലേക്ക് പോവുകയാണെങ്കിലും, തിരുപ്പതിയിലേക്ക് പോവുകയാണെങ്കിലും, എല്ലാം ഭക്ഷണത്തിന് അതാത് സ്ഥലത്തെ വീട്ടുകാരെ ആശ്രയിക്കാതെ നിവൃത്തിയില്ല. അപ്പോൾ അങ്ങനെ ഒരു സംസ്കാരം, അതിഥി ദേവോ ഭവ സംസ്കാരം, ഇന്ന് ജീവിക്കുന്ന പലർക്കും ചിന്തിക്കാൻ പോലും പറ്റില്ല. പണ്ടത്തെ കാലത്ത് ഹോട്ടലോ ഒന്നുമില്ല, പേയ്മെൻ്റ് പോലും ഇല്ലാതെ ഭക്ഷണം, പേയ്മെൻറ്റോടുകൂടി ഭക്ഷണം, ഇതൊക്കെ 10,000-2,000 വർഷത്തിങ്ങൾക്ക് മുമ്പ് തന്നെ ഭാരതത്തിലുണ്ടായിരുന്നു. ഭാരതത്തിലെ സോമനാഥ ക്ഷേത്രം ആക്രമിക്കാൻ 17 പ്രാവശ്യം വന്ന മുഹമ്മദ് ഗസ്നിയുടെ സൈന്യത്തിന് അതിഥിമാരാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ത്യക്കാർ ഭക്ഷണം കൊടുത്തത്. വിചാരിച്ചിട്ടെന്ന് പറഞ്ഞാൽ നമ്മളെ ആക്രമിച്ച് കൊന്നൊടുക്കാൻ വന്നവരാണെങ്കിൽ പോലും നമ്മുടെ നാട്ടിലേക്ക് വന്നവരാണ്. അത് തെറ്റായിട്ടാണ് അവർ ചെയ്തത്. പക്ഷേ ഈ ഉപനിഷത്തിലെ അതിഥി ദേവോ ഭവ എന്നുള്ളത് ശത്രുവിനും അവർ ഉപയോഗിച്ചു, ശത്രുവിനും അവരുപയോഗിച്ചു. അത് ഉപയോഗിക്കരുതായിരുന്നു. നമ്മുടെ പൈതൃകത്തിൽ പറഞ്ഞിട്ടുള്ളതല്ല ശത്രുവിനെ അതിഥിയായിട്ട് കാണണമെന്ന്. അതും അവരുപയോഗിച്ചു. അങ്ങനെ ഗസ്നിയും തൈമൂറും ഗോറിയും ഖിൽജിയും എല്ലാം വന്നപ്പോൾ അതിഥിമാരായിട്ട് അവരെ സ്വീകരിച്ച ഒന്ന് നികൃഷ്ടമായിട്ടുള്ള കർത്തവ്യമാണ് ശത്രുവിനെ അതിഥിയായിട്ട് സ്വീകരിക്കുക. മറ്റൊന്ന് തത്വപ്രകാരം അവരത് ജീവിതത്തിൽ പകർത്തി. അതിഥി ദേവോ ഭവ, രാഷ്ട്ര ദേവോ ഭവ, ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദ വിഗതീയസി എന്ന് രാമൻ ലക്ഷ്മണനോട് പറഞ്ഞ വരി അനുസരിച്ച് നമ്മുടെ രാഷ്ട്രം ഭാരത് മാതാവ് അമ്മയ്ക്ക് തുല്യമാണ്. ഭാരത മാതാവ് അമ്മയ്ക്ക് തുല്യമാണ്, മാതാവ് ഈശ്വരന് തുല്യമാണ്. അപ്പോൾ ഭാരത മാതാവ് ആരാണ്? മാതൃദേവോ ഭവ, അമ്മ ഈശ്വര തുല്യയായി തീരട്ടെ, ഭാരത മാതാവ്. അപ്പോൾ ഭാരതം നമുക്ക് യഥാർത്ഥത്തിൽ ഈശ്വര തുല്യമാണ്. ഈ മന്ത്രം നിങ്ങൾ പഠിക്കണം. സത്യം വദ ധർമ്മം ചര സ്വാധ്യായാൻ മാ പ്രമദ, സത്യാന്ന പ്രമതിതവ്യം, ധർമാന്ന പ്രമതിതവ്യം, ഭൂത്യൈന പ്രമതിതവ്യം, കുശലാന്ന പ്രമതിതവ്യം, ദേവപിതൃകാര്യാഭ്യാം ന പ്രമതിതവ്യം, സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമതിതവ്യം, മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥിദേവോ ഭവ. ഈ അതിഥിമാരായിട്ട് വരുന്നവർ പലരും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുമ്പോഴും പറ്റിക്കുമ്പോഴും അത് തിരിച്ചറിയാനും കൂടി സാധിക്കട്ടെ. പണ്ഡിതനാണെന്ന് പറഞ്ഞ് ഭാരതീയ ഗ്രന്ഥങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്ത് അതുപോലെ തന്നെ മുസ്ലിങ്ങളെ നമ്പൂതിരിയുടെ വേഷം കെട്ടിച്ച്
ആ നമ്പൂതിരിയോട് സക്കീർ നായിക്ക് പലതും ചോദിച്ച് ഇപ്പോഴാണ് വേദത്തിൻ്റെ അർത്ഥം മനസ്സിലായത് എന്ന് നമ്പൂതിരിയുടെ വേഷം കിട്ടിയ മുസ്ലിമിനെ കൊണ്ട് പറയിപ്പിച്ച് ആ നമ്പൂതിരിയുടെ വേഷം കിട്ടിയ മുസ്ലിമിനെ ക്യാമറയുടെ മുമ്പിൽ നമ്പൂതിരിയാണെന്ന് കാണിച്ച് ഇസ്ലാം മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കുന്നതിനെ വിശ്വസിച്ചവര് ഓർമ്മിക്ക, ഇങ്ങനൊരു പുസ്തകം ഞാൻ പിടിച്ചുകൊണ്ട് ഞാനിങ്ങനെ വായിക്കുന്നു എന്ന് വിചാരിക്ക, ഇതിനകത്ത് ഈ വിദ്യാധിരാജസ്വാമിയുടെ തന്നെ ആവണമെന്നില്ല. എന്ത് വേണമെങ്കിലും ഇടയ്ക്ക് വെച്ച് നിങ്ങൾ കാണുമ്പോൾ ചട്ടമ്പി സ്വാമിയുടെ ചിത്രവും നോക്കി ഈ തനി വിഡ്ഢികളും മണ്ടന്മാരുമായിട്ടുള്ള കുറെ ഹിന്ദുക്കള് പുസ്തകം നോക്കിയിട്ടാ ഗോപാലകൃഷ്ണൻ വായിച്ചത് എന്ന് പറയുമ്പോൾ വിദ്യാധിരാജസ്വാമിയുടെ പുസ്തകം നോക്കിയിട്ട് അകത്ത് എന്താണ് ഇയാൾ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് പോലും മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഇല്ലാതെ ഉപനിഷത്തിൽ അത് പറയുന്നുണ്ട് ഇത് പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ നമ്മുടെ പൈതൃകത്തിൻ്റെ കുറച്ച് അംശമെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതുമാതിരിയുള്ള മണ്ടത്തരങ്ങൾ നമ്മുടെ പൂർവികർ പറയില്ലെന്ന് മനസ്സിലാവും. അതിങ്ങനെ പ്രചരിപ്പിച്ച് വികാരം കൊണ്ട് ബി പി കൂട്ടി നടക്കുന്ന കുറെ ഭ്രാന്തന്മാരെ പോലെയുള്ളവരുണ്ടാവുകയില്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ പറഞ്ഞത് പഠിക്കണം. പ്രണാമം, നമസ്കാരം.